ഹലോ, നമസ്കാരം. പുതിയ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചക്കയുണ്ടല്ലോ, ഒരു അടയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ നാട്ടിലൊക്കെ ചക്കേൻ്റെ സീസണാണ്. അപ്പോൾ നന്നായിട്ട് ചക്കയൊക്കെ കിട്ടുന്നൊരു സമയമാണ്. പിന്നെ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ വൈകുന്നേരം ചായയ്ക്കൊക്കെ കടിക്കാൻ പറ്റൊരു ഒരു പലഹാരവും കൂടിയാണ്. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ ചക്കയടയിലേക്ക് വേണ്ട ശർക്കര ഞാനൊരു 100 ഗ്രാം അത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് വേണ്ട, ഒരു 12 ഹല്ലീൻ്റെ അടുത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൊടിഞ്ഞ ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്കിതൊന്ന് മെൽട്ട് ചെയ്തെടുക്കണമെങ്കിൽ, അരിച്ചെടുക്കണമെങ്കിൽ, നമ്മളിത് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് ഇത്. അപ്പോൾ നമുക്കിപ്പോൾ പൗഡറായിട്ടും കിട്ടുന്നുണ്ട്, അല്ലാണ്ട് പൊടിച്ചിട്ടുള്ളതും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കറുത്ത ശർക്കരയ്ക്കാവുമ്പോൾ നല്ല കളറും കിട്ടും. എനിക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഉരുകിയിട്ട് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചക്ക ഒന്ന് മിക്സിയിൽ, പഴുത്ത ചക്ക മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പണി നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു 20 ചക്കേൻ്റെ ചുള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ വരിക്ക ചക്ക തന്നെ നോക്കിയിട്ട് നമ്മൾ എടുക്കണം. വരിക്ക ചക്കയാകുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു പിന്നെ നനവും നമ്മൾ ചെയ്യുന്ന സമയത്ത് മറ്റേ അരഞ്ഞ് കിട്ടുന്നതൊക്കെ തന്നെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വരിക്ക ചക്ക തന്നെ വേണം. പിന്നെ വേറൊരു വിധത്തിലുള്ള ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ പീസാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ചെറിയ പീസാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചക്ക ഞാൻ ചക്കച്ചുള നമുക്ക് നല്ലപോലെ കുരുവൊക്കെ പോക്കിയിട്ട് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഒരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ ചക്കയടയ്ക്ക് വേണ്ടി ഞാൻ അരിപ്പൊടി 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ വറുത്തിട്ടുള്ള അരിപ്പൊടി എടുക്കണം, അല്ലാതെ വറക്കാത്ത പച്ചപ്പൊടി എടുക്കരുത്. വറുത്തിട്ടുള്ള പുട്ടിന്, നമ്മൾ പുട്ടിനുള്ളതല്ല, നമ്മൾ പത്തിരിക്കുകയും ഇതിന് ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടിയില്ലേ, അപ്പോൾ ആ ഒരു പൊടി, വറുത്തിട്ടുള്ള പൊടി അതെടുക്കുക. അപ്പോൾ ഞാനത് 1 കപ്പാണ് എടുത്തത്. ഇപ്പോൾ നമ്മൾ ചക്ക, നമ്മൾ അരച്ചെടുത്ത ചക്കനേയും കാട്ടിലും കുറച്ച് കുറച്ചിട്ടായിരിക്കണം പൊടി ഉണ്ടാവുന്നത്. അതായത് ചക്ക അരച്ച ചക്കയായിരിക്കണം കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ ചക്കയടേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അല്ലാതെ നമ്മൾ സാധാരണ അരിയടേൻ്റെ ഒരു ടേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ ചക്കേൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമെങ്കിൽ ചക്കയായിരിക്കണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൊടി എടുക്കുക. അപ്പോൾ പൊടീൻ്റെ അളവ് എനിക്ക് അതിനനുസരിച്ചേ പറയാൻ പറ്റും. എനിക്കും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ചക്ക. ചക്ക ഏറ്റവും കൂടുതൽ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ, എത്രത്തോളം എടുക്കുകയാണെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ അടയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇനി തേങ്ങ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിരകിയ 1 കപ്പ് തേങ്ങ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങേൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടം കുറയ്ക്കുകയോ ചെയ്യട്ടോ. നമ്മൾ ടേസ്റ്റിന് അളവൊക്കെ ചേർക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഏലക്കാപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതേപോലെ നിങ്ങളടുത്ത് ഇഞ്ചീൻ്റെ ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ അത് മാത്രമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂണാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ചെറിയ സ്പൂണായതുകൊണ്ട് ഞാനതിന് 2 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ മധുരം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ടാൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്തതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചക്കേൻ്റെ ഇതാണ് മിക്സും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചക്കേൻ്റെതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മളെ ശർക്കര ഉരുക്കി ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ അടുപ്പത്ത് വെച്ച് ഉരുക്കിയുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ആ ചൂടോടെ തന്നെ കൂടി ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ചൂട് തണിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് വേണം ഒഴിക്കാൻ, കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശർക്കരയിൽ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ മൊത്തമായിട്ട് ഒഴിക്കേണ്ട, ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ച് നോക്കാം. അതിനനുസരിച്ച് വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമാവും. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറേച്ച
നോക്കിയിട്ടേ ഒഴിക്കാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റിലെ നമ്മൾ ആദ്യമായിട്ട് ഫുള്ളായിട്ട് ഒഴിക്കണ്ട, നോക്കിയിട്ട് വേണം. അതേപോലെ തന്നെ ചൂട് നോക്കിയിട്ട് ചൂടോടെ തന്നെ ഒഴിച്ചും കൊടുക്കണം കേട്ടോ, ചൂട് തണിയാൻ പാടില്ല. അപ്പം ഞാൻ ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയായിട്ട് വേണ്ട, കുറച്ചൊരു ലൂസായിട്ട് വേണം നമുക്കത്. അപ്പോൾ ഇത്രയും മതി, ഈ ഒരു ലൂസാണ് നമുക്ക് ആവശ്യം. കൂടുതൽ കട്ടിയാവാനും പാടില്ല, കുറച്ചൊരു ലൂസും. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു ലൂസ്, ഓവർ കട്ടിയായിട്ട് വേണ്ട. ഇപ്പോൾ നമുക്കിനിതൊരു വാഴ ഇലയിലേക്ക്, ചെറിയ ചെറിയ ഇല ആക്കിയിട്ട് വാഴ ഇലയിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അളവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പോൾ വലിപ്പത്തിലുള്ള വലിയ ഇല എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെറിയ, നിങ്ങൾക്ക് ഇവിടെ ഇല എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കണം, നമുക്ക് നാട്ടിലുള്ള ഇഷ്ടമായി ഇലകളൊക്കെ ഉണ്ടാവും, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ടാണ് ഇല എടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് സെൻറ്ററിലായിട്ട് നമ്മൾ ഇതെടുത്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇലയ്ക്ക് അനുസരിച്ചേ നമ്മൾ ഈ അടേൻ്റെ മിക്സ് എടുക്കാൻ പാടുള്ളൂ. ഇത്രയും മതി. എന്നിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അധികം കട്ടിയില്ലാതെ തന്നെ നമുക്ക് കിട്ടും പരത്തി കഴിഞ്ഞാൽ, അധികം കട്ടിയില്ലാതെ നേർമയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാവേ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ നോക്കണം, എന്നുവെച്ചാൽ ഇലയ്ക്ക് അനുസരിച്ചായിരിക്കണം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണമായതുകൊണ്ട് ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എല്ലാം അതേപോലെ പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്പൂണിൽ വെച്ചിട്ട് നല്ല നേർമയിൽ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അട അത്രയും നേർമയായിട്ട് കിട്ടും. അപ്പോൾ കട്ടിയില്ലാതെയാണ് നമുക്കത് ടേസ്റ്റും ഉണ്ടാവുക, അധികം കട്ടിയില്ലാതെ നൈസായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൊടി കുഴക്കാവും. ഇപ്പോൾ വലിയ ഇലയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വയ്ക്കാം, ചെറിയ പീസൊക്കെ ആണെങ്കിൽ ഓവർ വയ്ക്കുമ്പോൾ അട നല്ല കട്ടിയിലായിട്ടുണ്ടാവും, പിന്നെ ഉള്ളിൽ നന്നായിട്ട് വേവുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ നൈസായിട്ട് തന്നെ, അത്രയും നൈസായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വിരൽ വെച്ചിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം, സ്റ്റീം ചെയ്തിട്ട്. നമ്മൾ ആവിയിൽ ഇഡ്ഡലി തട്ടിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ നന്നായിട്ട് കുക്കാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതൊക്കെ ഒരു നമ്മൾ ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീമറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി തട്ടിൻ്റെ അകത്ത് വെച്ച് കൊടുത്താലും മതി. ഞാനിത് രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് വെച്ച്, രണ്ട് തട്ടാക്കി വെക്കുന്ന പാത്രമാണ്, അപ്പോൾ അതുകൊണ്ട് ഈസിയാണ്. അപ്പോൾ നമുക്കിത്, ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊരു 20 മിനിറ്റ് എങ്കിലും ചെറിയ തീയിൽ, നല്ലോണം തിളച്ചതാണ്, തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് തീ കുറച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അടിയിലെ പാത്രത്തിലെ വെള്ളം വറ്റും, പിന്നെ അത് കരിഞ്ഞും പോകും, നമ്മൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല തിളച്ചതാണല്ലോ, ഇനി നമുക്ക് പേടിക്കാനില്ല. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചക്ക അട റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 20-25 മിനിറ്റോളമായി അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അടയൊക്കെ നമ്മൾ ചുടുന്നതാണല്ലോ, അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അട ഞാൻ അടുപ്പത്തിന് കൊണ്ട് മാറ്റിയിട്ടുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം, ഒന്ന് ചൂട് തണിയിട്ട് അതിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ അട റെഡി ആയിട്ട്, അപ്പോൾ നമ്മൾ നൈസായിട്ട് തന്നെ പരത്തിയെടുത്തുകൊണ്ട് തന്നെ നല്ല നേർമയിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട്. ഇപ്പോൾ ഞാൻ അത്രയും നേർമയിൽ ചെയ്തുകൊണ്ടാണ് കുട്ടി പോകുന്നത്, അല്ലാത്തെടുത്തരാം. നിങ്ങൾക്കാകുമ്പോൾ നല്ല ഫ്രഷ് ഇലയെല്ലാം കിട്ടും. അപ്പോൾ നമുക്കിവിടെ അത്ര ഇല അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കളറ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയൊക്കെ ആകുമ്പോൾ അത്ര ഇല കിട്ടും. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, നല്ല നേർമയിൽ നമുക്ക് നമ്മളെ അട കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് വേണം, നല്ല ചക്കേൻ്റെ നമ്മളിത് ഓപ്പൺ ആക്കുമ്പം തന്നെ നല്ല ഏലക്കായൻ്റെയും ചക്കേൻ്റെ ഒക്കെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും എത്രത്തോളം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ സാധാരണ മാതിരിയൊന്നുമുള്ള ജോലിയൊന്നുമില്ല. സാധാരണ അടയൊക്കെയാണെങ്കിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഉള്ളിലൊക്കെ വെച്ചിട്ട് അടച്ചിട്ടൊക്കെ റെഡിയാക്കണം. അപ്പോൾ ആ ഒരു പാടൊന്നുമില്ല. നേരെ കൈ അതിൽ മടക്കി വെച്ച് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല പരന്നിട്ട് നൈസായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ നമ്മൾ ചക്കയുടെയൊക്കെ ഒരു സമയമാണ്. അപ്പം നമ്മൾ പല രീതിയിലും ചക്ക ചെയ്യാറുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കട്ടച്ചായനൊക്കെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാതെ ആരും ഇരിക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മേലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ പ്രസ് ചെയ്താലേ ഞാൻ എടുത്ത ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ അടുത്ത ഡിഷ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.